നമസ്കാരം. 24 വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താദിനത്തിൽ ചർച്ചയായേക്കാവുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കുകയാണ്. മോർണിംഗ് ഹെഡ്ലൈൻസിലൂടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ കൊല്ലപ്പെട്ട ഹൌസ് സർജൻ ഡോക്ടർ വന്ദനാദാസിന് ആദരാഞ്ജലി അർപ്പിച്ച ജന്മനാട്. സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കടുത്തുരുത്തി മുട്ടുചിറയിലെ വീട്ടുവളപ്പിൽ നടക്കും. ഇന്നലെ രാത്രി വൈകിയും 100 കണക്കിനാളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിലെത്തിയത്. അതിനിടെ പ്രതി ജി സന്ദീപിനെ കോടതി റിമാൻഡ് ചെയ്തു പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ഓൺലൈനായി ഡിജിപിയോട് ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രൻ, കൌസർ എടപ്പകത്ത് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് വിഷയം പരിഗണിക്കുന്നത്. നടന്ന സംഭവത്തെക്കുറിച്ച് സ്ഥലം മജിസ്ട്രേറ്റും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. സംഭവം നടന്ന സമയത്തെ സിസിടിവി ദൃശ്യങ്ങൾ സൂക്ഷിക്കാനും ആശുപത്രി സൂപ്രണ്ട് ഇക്കാര്യം ഉറപ്പുവരുത്താനും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിരുന്നു. ഇന്നലെ വിഷയം പരിഗണിച്ച കോടതി സർക്കാരിനെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. രാജ്യത്ത് മറ്റൊരിടത്തും നടക്കാത്ത സംഭവ വികാസങ്ങളാണ് നടന്നതെന്നും പോലീസും സർക്കാർ സംവിധാനവും പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും കോടതി പറഞ്ഞിരുന്നു. ഡോക്ടർമാരെ സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ ആശുപത്രികൾ അടച്ചുപൂട്ടണം എന്നായിരുന്നു കോടതിയുടെ വിമർശനം. ഇന്ന് രാവിലെ 10 മണിക്ക് കോടതി വിഷയം വീണ്ടും പരിഗണിക്കും. ഡോക്ടർ ഡ്യൂട്ടിക്കിടെ ദാരുണമായി കൊല്ലം ചെയ്യപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കിയ ഡോക്ടർമാരുടെ സംഘടനകൾ. ഐഎംഎയുടെ സമരപ്രഖ്യാപനത്തിന് പിന്നാലെ കെജിഎംഒയെയും സമരം ഇന്നും തുടരുമെന്നറിയിച്ചിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിയുമായി ഇന്നലെ ഡോക്ടർമാരുടെ സംഘടനകൾ ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടിരുന്നു. അത്യാഹിത വിഭാഗങ്ങളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ നിയമം ഓർഡിനൻസായി കൊണ്ടുവരുന്നത് ഉൾപ്പെടെ 8 ആവശ്യങ്ങളാണ് ഡോക്ടർമാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുവരെ വിഐപി ഡ്യൂട്ടി ബഹിഷ്കരിക്കുന്നതിനാണ് കെജിഎംഒയുടെ തീരുമാനം. പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഡോക്ടർമാരുടെ സംഘടനകളുമായി മുഖ്യമന്ത്രി ഇന്ന് ചർച്ച നടത്തും. രാവിലെ 10:30 ചർച്ച. താനൂർ ബോട്ട് ദുരന്തക്കേസിൽ 3 പേരെ കൂടി പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി. ബോട്ട് ജീവനക്കാരനായ ശ്യാംകുമാർ എന്ന അപ്പു, അനിൽ, ബിലാൽ എന്നിവരെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയത്. പോലീസ് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്നലെ പുലർച്ചെ പോലീസ് പിടിയിലായ ബോട്ട് സ്ട്രാങ്ക ദിനേശിനെ പരപ്പനങ്ങാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. കൊലക്കുറ്റമടക്കം ചുമത്തിയാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയത്. ബോട്ടുടമ പി നാസുറിനെ കോടതി നേരത്തെ റിമാൻഡ് ചെയ്തിരുന്നു. ഉടമയുടെ അറിവോടെയാണ് ബോട്ട് ജീവനക്കാർ ഉൾക്കൊള്ളാവുന്നതിലും അധികം ആളുകളെ ബോട്ടിൽ പ്രവേശിപ്പിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. ബംഗാൾ ഉൾക്കടലിലെ ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് മോഖ ഇന്ന് രൂപപ്പെടും. മോഖ ശക്തി പ്രാപിച്ച് തീവ്ര ചുഴലിക്കാറ്റായും നാളെത്തോടെ മണിക്കൂറിൽ 160 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന അതിതീവ്ര ചുഴലിക്കാറ്റായും ശക്തി പ്രാപിക്കാൻ സാധ്യത. തുടർന്ന് ദിശ മാറി വടക്ക് കിഴക്ക് ദിശയിൽ സഞ്ചരിച്ച് ശക്തി കുറയുന്ന മോഖ 14 ബംഗ്ലാദേശ് മ്യാൻമാർ തീരത്ത് കരയിൽ പ്രവേശിക്കാൻ സാധ്യതയെന്നാണ് പ്രവചനം. മോഖ ചുഴലിക്കാറ്റ് കേരളത്തെ നേരിട്ട് ബാധിക്കില്ല. എന്നാൽ ഇതിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് 2 ദിവസം ഇടിമിന്നലിനും കാറ്റോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യത പ്രവചിക്കുന്നു. പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട മൂഴിയാർ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴയുള്ളതിനാൽ ഡാമിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മൂഴിയാർ ഡാമിലെ ജലനിരപ്പ് രാത്രി 7:40 റെഡ് അലർട്ട് ലെവലിൽ എത്തിയിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ മൂഴിയാർ ഡാമിലെ ജലനിരപ്പ് 192.63 മീറ്ററിൽ എത്തിയാൽ ഡാം തുറക്കും. ഇപ്രകാരം തുറന്നുവിടുന്ന ജലം ആങ്ങമൂഴി സീതത്തോട് മേഖലയിൽ കക്കട്ടാറിൽ ജലനിരപ്പ് ഉയരുന്നതിന് കാരണമാകാം. അതിനാൽ കക്കട്ടാറിന്റെ ഇരുകരയിലും താമസിക്കുന്നവരും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണം. സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് സ്ഥാപിച്ച AI ക്യാമറകളിൽ നിന്നും പിഴ ഈടാക്കുന്നതിനുള്ള സമയപരിധി നീട്ടി. June 5 മുതൽ പിഴ ഈടാക്കിയാൽ മതിയെന്ന് ഗതാഗതമന്ത്രി ആന്റണി രാജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്തെ 14 കൺട്രോൾ റൂമുകളിലും June 5 മുതൽ ജീവനക്കാരെ നിയമിക്കുമെന്ന് കെൽട്രോണും യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ AI ക്യാമറ വഴി കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്ക് May 20 മുതൽ പിഴ ഈടാക്കാനായിരുന്നു തീരുമാനം. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മുന്നറിയിപ്പ് നോട്ടീസ് അയക്കാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ മുന്നറിയിപ്പ് നോട്ടീസ് അയക്കുന്നത് വൈകിയതിന്റെ പശ്ചാത്തലത്തിലാണ് പിഴ ഈടാക്കുന്നത് തീയതിയിൽ മാറ്റം വരുത്തിയത്.
മണ്ണാർക്കാട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പരസ്യമായി ഏറ്റുമുട്ടി. ഏരിയ കമ്മിറ്റി ഓഫീസിന് മുൻപിലാണ് ഡിവൈഎഫ്ഐയിലെ ഇരുവിഭാഗങ്ങൾ പരസ്യമായി ഏറ്റുമുട്ടിയത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ ഉൾപ്പെടെയുള്ളവർക്ക് മർദ്ദനമേറ്റു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ ഫാക്ഷൻ യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ പ്രവർത്തകരും പുറത്ത് കൂടി നിന്നവരും ചേരുതിരിഞ്ഞ് നടന്ന വാക്കേറ്റമാണ് സംഘടനത്തിൽ കലാശിച്ചത്. പി കെ ശശിയെ അനുകൂലിക്കുന്ന ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം കെ ഷാനിഫിനെ പുറത്താക്കാനും റാഷിദ് തച്ചനാട്ടുകരയെ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാനും യോഗം തീരുമാനിച്ചു. ഇതിനെതിരെ ഷാനിഫ് ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് എതിരെയും സിപിഐ ഏരിയ സെക്രട്ടറിക്കെതിരെയും പ്രതിഷേധിച്ചതാണ് സംഘടനത്തിന് ഇടയാക്കി. കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേരിയ മേൽക്കൈ പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഇന്ത്യ ടുഡേ, സി ന്യൂസ് സർവേകൾ കോൺഗ്രസിന് കേവല ഭൂരിപക്ഷം പ്രവചിക്കുന്നു. എ ബി പി സർവേ ബി ജെ പിക്ക് മുൻതൂക്കം നൽകുമ്പോൾ കർണാടകയിൽ തൂക്കു മന്ത്രിസഭയാണ് റിപ്പബ്ലിക് പ്രവചിക്കുന്നത്. കർണാടകയിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ. എക്സിറ്റ് പോളുകൾ 100% കൃത്യമല്ല, പ്രവചനങ്ങളെ പ്രവചനം മാത്രമായി കണ്ടാൽ മതിയെന്നും ബി ജെ പി കേവല ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കർണാടകയിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു ബൊമ്മയുടെ പ്രതികരണം. യു പി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പിന്ന് അലിഗഡ്, അയോധ്യ, അസംഗഡ്, ബറേലി, ബസ്തി, ചിത്രകൂട്, കാൺപൂർ, മിർസാപൂർ എന്നീ 8 ഡിവിഷനുകളിലായി 38 ജില്ലകളിലാണ് ഇന്ന് വോട്ടെടുപ്പ്. രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെയാണ് പോളിംഗ്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ 52% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 2 ഘട്ടങ്ങളിലെയും വോട്ടെണ്ണൽ ശനിയാഴ്ച നടക്കും. യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി കൂടിക്കാഴ്ച നടത്തി ദി കേരള സ്റ്റോറിയുടെ അണിയറ പ്രവർത്തകർ. സിനിമയുടെ നികുതി സർക്കാർ ഒഴിവാക്കിയതിന് പിന്നാലെയായിരുന്നു കൂടിക്കാഴ്ച. നടൻ ആദാ ശർമ്മ, സംവിധായകൻ സുദീപ് തോസൻ, നിർമ്മാതാവ് വിപുൽ, അമൃത്ലാൽ തുടങ്ങിയവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. നികുതി ഒഴിവാക്കിയ സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് സംവിധായകൻ സുദീപ് തോസൻ വ്യക്തമാക്കി. ബി ജെ പി എം പി മനോജ് തിവാരിക്കെതിരെ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ സമർപ്പിച്ച അപകീർത്തി കേസിലെ കീഴ്ക്കോടതി നടപടികൾ ഡൽഹി ഹൈക്കോടതി മരവിപ്പിച്ചു. കേസിൽ തിവാരിക്കെതിരെ യാതൊരു വിധത്തിലുള്ള നടപടികളും സ്വീകരിക്കേണ്ടതില്ലെന്നും ഒക്ടോബറിൽ കേസ് വീണ്ടും പരിഗണിക്കുമെന്നും ജസ്റ്റിസ് ദിനേശ് കുമാർ ശർമ്മ വ്യക്തമാക്കി. എം പിമാരായ മനോജ് തിവാരി, ഹൻസ് രാജ് ഹൻസ്, പ്രവീഷ് വർമ്മ, മഞ്ജീന്ദർ സിംഗ്, വിജയീന്ദർ ഗുപ്ത, ബി ജെ പി നേതാവ് ഹരീഷ് ഖുറാന എന്നിവർക്കെതിരെയാണ് സിസോദിയ പരാതി നൽകിയത്. രാജസ്ഥാനിൽ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുഖ്യമന്ത്രിയെ കോൺഗ്രസിന്റെ എം എൽ എമാർ പോലും വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ 5 വർഷമായി രാജസ്ഥാനിൽ പണം സമ്പാദിക്കാനും മുഖ്യമന്ത്രി കസേരയെ സംരക്ഷിക്കാനുമുള്ള കളിയാണ് നടക്കുന്നത്. സംസ്ഥാന സർക്കാരിന് ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ച് ആശങ്കയില്ലെന്നും മോദി വിമർശിച്ചു. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ സുപ്രീംകോടതിയുടെ നിർണായക വിധി ഇന്ന്. ശിവസേനയുടെ ഉദ്ധവ് താക്കറെ, ഏക്നാഥിന്റെ വിഭാഗങ്ങൾ നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പ്രസ്താവിക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുക. മണിപ്പൂരിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച മുഖ്യമന്ത്രി ബീരേൻ സിംഗ് 45 മിനിറ്റോളം ക്യാമ്പുകളിൽ ചിലവഴിച്ചു. വീട് നഷ്ടമായവരുടെ വീട് പുനർനിർമ്മാണത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ജന്തർ മന്ത്രൽ സമരം ചെയ്യുന്ന ഗുസ്തി താരങ്ങൾക്ക് പിന്തുണയുമായി ഹരിയാനയിൽ നിന്നും ട്രേഡ് യൂണിയൻ പ്രവർത്തകരുമെത്തും. ഗുസ്തി താരങ്ങൾ സമരത്തിന്റെ ഭാഗമായി കരുതിന ആചരണത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പീഡന പരാതികളിൽ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ജന്തർ മന്ത്രാലയ സമരം. തമിഴ്നാട്ടിൽ എം കെ സ്റ്റാലിൻ മന്ത്രിസഭയിലെ പുതിയ മന്ത്രി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. മന്നാർഗുഡി മണ്ഡലം എം എൽ എ ടി ആർ ബി രാജയാണ് പുതിയതായി മന്ത്രിയായി സഭയിലെത്തുന്നത്. ക്ഷീരവികസന വകുപ്പ് മന്ത്രി എസ് എം നാസറിനെ ഒഴിവാക്കിയാണ് ടി ആർ ബി രാജ മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. പാൽവില വർധനവിലെ വിവാദങ്ങളും ഡി എം കെ പ്രവർത്തകന് നേരെ കല്ലെറിഞ്ഞ സംഭവമാണ് എസ് എം നാസറിന് തിരിച്ചടിയായത്. രാവിലെ 10:30 രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ മന്ത്രിസഭയിലെത്തിയതിന് പിന്നാലെയാണ് ടി ആർ ബി രാജ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയ്ക്കെതിരെ കേസെടുത്ത് പോലീസ്. അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിയതിനാണ് കേസ്. 2011 ചെന്നൈ മെട്രോയുടെ കരാർ ഉറപ്പിക്കാൻ എം കെ സ്റ്റാലിൻ 200 കോടി രൂപ കോഴ വാങ്ങി എന്നാണ് അണ്ണാമലയുടെ ആരോപണം. ഗാന്ധിനഗറിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ നിർമ്മിച്ച വീടുകളുടെ ഗൃഹപ്രവേശനം നാളെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. 4331 പുതിയ വീടുകളുടെ തറക്കല്ലിടൽ ചടങ്ങും നിർവഹിക്കും.
ബിജെപി എംപി ജി വി എൽ നരസിംഹറാവു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. വിശാഖപട്ടണത്ത് സൈനിക ഭവനും സൈനിക റെസ്റ്റ് ഹൌസും സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് എംപി പ്രതിരോധ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. വിമുക്ത ഭടന്മാർക്കായുള്ള സഹായ കേന്ദ്രവും വിശാഖപട്ടണത്ത് സ്ഥാപിക്കണമെന്നും ആവശ്യം. ജാർഖണ്ഡിൽ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ഷഹീദ് മേള സംഘടിപ്പിച്ചു. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ പ്രവർത്തനത്തിന്റെ ജീവൻ നഷ്ടമായ 67 പേരുടെ സ്മരണയ്ക്കായാണ് മേള സംഘടിപ്പിച്ചത്. ആയിരക്കണക്കിന് പേരാണ് റാഞ്ചിയിലെ ഗുണ്ടുവിലെ മേളയിൽ പങ്കെടുത്തത്. വിജയവാഡയിൽ കാലവർഷക്കെടുതിയിൽ ദുരിതത്തിലായ കർഷകരെ സഹായിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി. നെല്ല് സംഭരണം വേഗത്തിലാക്കുന്നതിനൊപ്പം നിറം മാറിയ നെല്ല് കർഷകരിൽ നിന്ന് പൂർണ്ണമായും വാങ്ങാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം. ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ സുരക്ഷാസേന കോർഡൺ ആൻഡ് സെർച്ച് ഓപ്പറേഷൻ ആരംഭിച്ചു. പ്രദേശത്ത് ഭീകരരുടെ സംശയാസ്പദമായ സാന്നിധ്യത്തെ തുടർന്നാണ് ഓപ്പറേഷൻ. ഓപ്പറേഷൻ ആരംഭിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് സ്കൂളുകൾ അടച്ചു. അമേരിക്കയിൽ വിലക്കയറ്റം തുടരുന്നു. മാർച്ച് മുതൽ ഏപ്രിൽ വരെ ഉപഭോക്തൃ വില സൂചികയിൽ 0.4% വർധന. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം 4.9% വിലക്കയറ്റം. റഷ്യ, സിറിയ, തുർക്കി, ഇറാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തി. വർഷങ്ങളായി യുദ്ധം തുടരുന്ന സിറിയയിൽ സമാധാനം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ചർച്ച ചെയ്തു. കനത്ത മഴ തുടരുന്ന ശ്രീലങ്കയിൽ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ്. ജാഗ്രത പാലിക്കണമെന്ന് ശ്രീലങ്കയിലെ നാഷണൽ ബിൽഡിംഗ് റിസർച്ച് ഓർഗനൈസേഷൻ. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ശ്രീലങ്കയിൽ 75 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചു. ഫോക്സ് വാഗൺ ചെയർമാൻ ഹാൻസ് ഡയറ്റർ പോയിറ്റ്സിന് നേരെ പ്രതിഷേധം. പ്രതിഷേധക്കാർ പോയിറ്റ്സിന് നേരെ കേക്ക് എറിയുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഷെയർ ഹോൾഡർ മീറ്റിംഗിനിടെയായിരുന്നു പ്രതിഷേധം. സൌദി അറേബ്യയിൽ അടുത്തയാഴ്ച നടക്കുന്ന അറബ് ഉച്ചകോടിയിലേക്ക് സിറിയൻ പ്രസിഡന്റിന് ക്ഷണം. ഈ മാസം 19 ഉച്ചകോടി. സംയുക്ത അറബ് പ്രവർത്തനം വർദ്ധിപ്പിക്കുമെന്ന് പ്രസിഡന്റ് ബാഷർ അൽ അസദ്. ടുണീഷ്യൻ ദ്വീപായ ഡിജർബയിലെ സിനഗോഗിലുണ്ടായ വെടിവെപ്പിൽ മരണം 5. ജൂതന്മാരുടെ വാർഷിക തീർത്ഥാടനത്തിനിടെയാണ് ആക്രമണമുണ്ടായത്. വെടിവെപ്പിൽ 2 ജൂത തീർത്ഥാടകരും 3 ടുണീഷ്യൻ പോലീസ് ഗാർഡുകളുമാണ് വെടിയേറ്റ് മരിച്ചത്. നേപ്പാളിൽ വ്യാജ അഭയാർത്ഥി കുംഭകോണ കേസിൽ മുൻ ആഭ്യന്തരമന്ത്രിയുടെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടി. നേപ്പാളി കോൺഗ്രസ് നേതാവായ ബാലകൃഷ്ണ ഖണ്ഡിന്റെ ജുഡീഷ്യൽ കസ്റ്റഡിയാണ് നീട്ടിയത്. ബുധനാഴ്ച രാവിലെയാണ് ഖണ്ഡ് അറസ്റ്റിലായത്. യൂറോപ്യൻ യൂണിയന്റെ ഇന്തോ പസഫിക് മന്ത്രിതല ഫോറത്തിൽ ഇന്ത്യ പങ്കെടുക്കും. ഈ മാസം 13 സ്വീഡനിലാണ് മന്ത്രിതല ഫോറം. ഇന്തോ പസഫിക് മേഖലയിൽ നിന്നും യൂറോപ്യൻ യൂണിയനിൽ നിന്നുമുള്ള 60 വിദേശകാര്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. പാകിസ്ഥാനിൽ ഇമ്രാൻഖാന്റെ അറസ്റ്റിനെതിരെയുള്ള പ്രതിഷേധം തുടരുന്നു. പെഷാവറിൽ റേഡിയോ പാകിസ്ഥാന്റെ ആസ്ഥാനത്ത് പ്രതിഷേധക്കാർ തീയിട്ടു. പാകിസ്ഥാനിൽ നിലവിലുള്ള ഏറ്റവും പഴയ പ്രക്ഷേപണ ശൃംഖലയാണ് റേഡിയോ പാകിസ്ഥാൻ. ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരം 24. മികച്ച വാർത്താ അവതാരകനായി 24 സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിനെ തെരഞ്ഞെടുത്തു. ഈ മാസം 13 മലപ്പുറം പെരിന്തൽമണ്ണയിൽ നടക്കുന്ന AODA സംസ്ഥാന സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. തിരുവനന്തപുരം സെക്കന്ദരാബാദ് ശബരി എക്സ്പ്രസിന്റെ സമയക്രമത്തിൽ ഇന്ന് മുതൽ താൽക്കാലിക മാറ്റം. രാവിലെ 6:45 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ട ട്രെയിൻ പുറപ്പെടുക 10:05. ഈ മാസം 16 വരെയാണ് സമയത്തിൽ മാറ്റമുണ്ടാവുക. ഷൊർണൂർ തൃശൂർ അൺറിസർവ്ഡ് എക്സ്പ്രസ് സർവീസ് ഇന്ന് റദ്ദാക്കി. തൃശൂർ യാർഡിൽ ട്രാക്ക് നവീകരണം നടക്കുന്നതിനാലാണ് നിയന്ത്രണം. പട്ന എറണാകുളം ജംഗ്ഷൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 2 മണിക്കൂറും കന്യാകുമാരി പൂനെ എക്സ്പ്രസ് 20 വൈകി ഇന്ന് സർവീസ് നടത്തുമെന്ന് സതേൺ റെയിൽവേ അറിയിച്ചു. ഐപിഎല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ തകർത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലേ ഓഫിനരികെ. ഡൽഹിയെ 27 റൺസിന് പരാജയപ്പെടുത്തി. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ 20 8 വിക്കറ്റ് നഷ്ടത്തിൽ 167 റൺസെടുത്തു. ഡൽഹിയുടെ മറുപടി 20 8 140 റൺസിൽ അവസാനിച്ചു. ചെന്നൈയ്ക്കു വേണ്ടി മതീഷ പതിരാന 3 ദീപക് ചഹാർ 2 വിക്കറ്റ് വീഴ്ത്തി. 35 റൺസെടുത്ത റിലി റോസുവാണ് ഡൽഹി നിരയിലെ ടോപ് സ്കോറർ. 11 മത്സരങ്ങളിൽ 7 പരാജയപ്പെട്ട ഡൽഹിയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അസ്തമിച്ചു.
IPL ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. രാത്രി 7:30 കൊൽക്കത്തയിലെ ഏദൻ ഗാർഡൻസിലാണ് മത്സരം. പ്ലേ ഓഫ് സാധ്യത സജീവമാക്കാൻ ഇരു ടീമുകൾക്കും ജയം അനിവാര്യമാണ്. നിലവിൽ പോയിന്റ് ടേബിളിൽ രാജസ്ഥാൻ 5-ാം സ്ഥാനത്തും കൊൽക്കത്ത 6-ാമതുമാണ്. ലോക പുരുഷ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചരിത്രം കുറിച്ച് ഇന്ത്യ. ഇന്ത്യയുടെ 3 ബോക്സർമാർ മെഡൽ ഉറപ്പിച്ചു. ദീപക് ഭോരിയ, മുഹമ്മദ് ഹുസ്ലാമുദ്ദീൻ, നിഷാന്ത് ദേവ് എന്നിവർ സെമിയിലെത്തിയതോടെയാണ് ഇന്ത്യ 3 മെഡലുകൾ ഉറപ്പിച്ചത്. ബാഴ്സലോണ ഇതിഹാസം. സെർജിയോ ബുസ്കെറ്റ്സ് ക്ലബ്ബ് വിടുന്നു. അവിസ്മരണീയമായ യാത്ര അവസാനിപ്പിക്കുകയാണെന്നും ബാഴ്സയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും താരം പ്രതികരിച്ചു. ക്ലബിനായി നിരവധി കിരീടങ്ങൾ നേടിയ ശേഷമാണ് ബുസ്കെറ്റ്സ് ജേഴ്സി അഴിക്കുന്നത്. താരം സൗദി അറേബ്യയിൽ നിന്നുള്ള ഓഫർ സ്വീകരിക്കും എന്നാണ് സൂചന.